എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ്. ഇതിപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഉപയോഗപ്രദമാണ് കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരും തനിച്ചൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാവുന്ന കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ടിപ്സ് എന്തൊക്കെയാന്ന് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് വേറെ ഒന്നുമല്ല, നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ പേപ്പർ അല്ല ബട്ടർ പേപ്പർ പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു കുറച്ച് തുണിയിലേക്ക് ഒരു അല്പം ഓയിൽ പുരട്ടുക, അതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കേക്കിൻ്റെ പാത്രത്തിൻ്റെ ആകൃതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്ന ബട്ടർ പേപ്പറാണിത്. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലൊക്കെ നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ഓയിൽ ബട്ടർ പേപ്പറൊക്കെ തീർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ടിപ്പാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നെറ്റ് പോലുള്ള തുണികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ സേഫ്റ്റി പിന്നെ ഇതിലേക്ക് കുത്തുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ്, ഇത് നന്നായിട്ട് വലിഞ്ഞു പോവും. അതായത് തുണി നന്നായിട്ട് വലിഞ്ഞ് പിഞ്ചി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിതാ ഇതുപോലെ സേഫ്റ്റി പിന്നിലേക്ക് ഒരു ചെറിയൊരു ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ കുത്തുവാണെങ്കിൽ നമുക്ക് ആ തുണി വലിയാതെ തന്നെ ഇരിക്കും, നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് കവർ ചെയ്തതിന് ശേഷം വെക്കുക. പ്രത്യേകിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തും കൂടി ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേയേറെ നാൾ നമുക്കിത് കേടുകൂടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാറ്റിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ആഴ്ചയോളം നമ്മുടെ ഇത് ഒരു കേടും കൂടാതെ തന്നെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഒരു ടിന്നാണ്. ഈ ടിന്നെ നമ്മളിതുപോലെ കഴുകി വെച്ച് കഴിയുമ്പോൾ ഒരല്പം ചീഞ്ഞ മണം വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു ചീത്ത മണം, ചീഞ്ഞ മണം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ മണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മണം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മണമുള്ള ഒരു ടിന്നാണെങ്കിൽ പിറ്റേന്ന് നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ മണമൊക്കെ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഈ ടിന്ന് വെക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മണം ഉണ്ടാവാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിൽ ജോലി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അപ്പടി കറ പിടിച്ചുകൊണ്ടിരിക്കും. അത് കയ്യിൽ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളറും മഞ്ഞപ്പൊടിയുടെയൊക്കെ കളറും, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കൂർക്ക അതായത് കൂർക്കയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ കയ്യിൽ നല്ല കറ പിടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളിതുപോലെ കോൾഗേറ്റിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ആയ കളറിലുള്ള പേസ്റ്റ്, ഒന്ന് കോൾഗേറ്റാണ് ഏറ്റവും നല്ലത്, പെൻഡയിലുള്ള ആങ്കറാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വൈറ്റ് കളറിലായിട്ടുള്ള പേസ്റ്റ് എടുത്തിട്ട് നമ്മളിത് ഉപയോഗിച്ച് കയ്യൊന്ന് കഴുകുക. അപ്പോൾ അങ്ങനെ കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറയൊക്കെ പോയിട്ട് കൈ നല്ല നീറ്റാവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് നാൾ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കേടായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളിതാ ഞാനിവിടെ ഒരു ടിന്നിനകത്തേക്ക് ഇത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമോ, അതായത് ഇത് സംഭവം വർക്ക് ചെയ്യുമെന്ന് അറിയണമല്ലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നല്ല ബേക്കിംഗ് സോഡയാണെങ്കിൽ ഇത് നന്നിട്ടൊന്ന് പതഞ്ഞു വരും. ചീത്തയാണെങ്കിൽ അതേപോലെ തന്നെ വെള്ളം അതേപോലെ തന്നെ കിടക്കും. അപ്പോൾ അതാ ഈ ബേക്കിംഗ് സോഡയുടെ എന്നാ പറയുക, ഇതിനി വർക്കിംഗ് അല്ല, അതായത് ഈ ബേക്കിംഗ് സോഡ കേടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കണ്ടില്ല, വെള്ളം ഒട്ടും മാറ്റയില്ല, വെള്ളം പതഞ്ഞിട്ടും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം ഇത് വർക്കിംഗ് ആണോ. കേക്കിനൊക്കെ ചേർക്കുമ്പം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അപ്പത്തിനെ ചേർക്കുമ്പം ഒക്കെ നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പാണ് പറഞ്ഞു തന്നത്. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരല്പം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം വിനാഗിരിയും അതുപോലെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് മുക്കി വയ്ക്കുക. ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ ഒന്നുകൂടി വാഷ് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ അതിലുള്ള വിഷാംശമൊക്കെ ഒരു 80% നമുക്ക് നീക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇതിൽ മൂന്നായിട്ടോ ഒന്നിച്ച് കിട്ടിയില്ലെങ്കിലും രണ്ടായിട്ടോ ഉണ്ടെങ്കിലും മതിയാകും കേട്ടോ. ഏതെങ്കിലും രണ്ടായിട്ടോ ഉണ്ടെങ്കിലും മതി. ഒന്നെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ വിനാഗിരിയും ഉപ്പോ ഏതെങ്കിലും രണ്ടായിട്ടോ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം
സക്സസ് ആണ് കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കത്രിയയിലും കത്തിയാലൊക്കെ ഒരു നാറ്റം ഉണ്ടാവും, ആ മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടുന്നതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതുപോലെ കുറച്ച് വിനാഗിരി എടുത്ത് അതിൽ ഈ ഒരു കത്രിയും കത്തിയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കയ്യിലും ചെയ്യാവുന്നതാണ്. മീൻ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം മണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നതിന് ഒരല്പം വിനാഗിരി എടുത്ത് കയ്യിൽ അപ്ലൈ ചെയ്തങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഇന്ന് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.